السلام عليكم ورحمة الله وبركاته طلابي وطالباتي الأعزاء نحن ندرس اليوم عن تبويب الصفحة الرئيسية فقد درسنا في الفصل السابق عن تبويب الملف وقد تعرفنا أيضا الأدوات اللازمة لتصدير العرض التقديمي وكذلك لطباعة الشرائح فنحن اليوم ندرس الأدوات اللازمة لإعداد العرض التقديمي تحت تبويب الصفحة الرئيسية هذا التبويب يتضمن الأدوات الأساسية للعمل في مع الشريحة تحت المجموعات التالية ഒരു സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ ആവശ്യമായ അത്യാവശ്യം വേണ്ട ടൂളുകളാണ് ഈ ഒരു സ്ലൈഡ് ഷോയിൽ ഉള്ളത് ഈ ഒരു ടാബിലുള്ളത് അത് താഴെ പറയുന്ന വഹാദി തഴത്ത് മജ്മുഅത്ത് താലിയ താഴെ പറയുന്ന സ്ലൈഡുകൾക്ക് കീഴിലുള്ളതാണ് ഫൗലൻ ഹാഫില വ ശറായിഹ് വൽ ഖത്ത് വൽ ഫിക്ര വ റസ്മ് വ തഹ്രീർ ഇപ്പം ഇത്രയും ഗ്രൂപ്പുകളാണ് അവിടെ ഉള്ളത് ഹാഫില എന്ന് പറഞ്ഞാൽ ക്ലിപ്പ് ബോർഡ് ശറായിഹ് സ്ലൈഡ്സ് ഖത്ത് പറഞ്ഞാൽ ഫോണ്ട് ഫിക്ര എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് വറസ്മ് പറഞ്ഞാൽ ആർട്ട് വ തഹരീർ എന്ന് പറഞ്ഞാൽ എഡിറ്റ് ഇത്രയും ഗ്രൂപ്പുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും അതിനകത്ത് കുറേ ടൂളുകളെയും കാണാം വക്കത് ദറസ്നാനിൽ അവാമിരി ഫിൽ മജ്മുഅത്തി അൽ ഹാഫില വ ഖത്ത് വൽ ഫിക്ര വ തഹരീർ ഫി ദർസി റാബി മിൻ ഹാദൽ കിതാബ് എന്നാൽ ഈ പുസ്തകത്തിൻ്റെ നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ തഹരീർ അതുപോലെ ഫിക്ര പാരഗ്രാഫ് ഖത്ത് ഫോണ്ട് അൽ ഹാഫില ക്ലിപ്പ് ബോർഡ് എന്നീ ഗ്രൂപ്പുകളുടെയും അതിലെ ടൂളുകളെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു വഹുന എന്നാൽ ഇവിടെ നദുറുസു അൽ അവാമിറ ഫി മജ്മുഅത്തി അശറായിഹ് വ റസ്മ് ഫഖത്ത് ഈ പുസ്തകത്തിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മളിവിടെ പഠിക്കുന്നത് സ്ലൈഡ് ഇത് സ്ലൈഡ് എന്ന് പറയുന്നത് റസ്മ് എന്ന് പറയുന്നതും വേർഡിലില്ലാത്ത രണ്ട് ഗ്രൂപ്പുകളാണ് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ഗ്രൂപ്പുകൾ സ്ലൈഡ് എന്ന് പറയുന്നതും റസ്മ് ആർട്ട് എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പുകളെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത് മജ്മുഅത്ത് ശറായിഹ് സ്ലൈഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അതിൽ ഒന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് ശരീഹ ജദീദ ന്യൂ സ്ലൈഡ് എന്നുള്ളതാണ് തുസ്തഖദമു ഹാദിഹി ലീദ്രാജ് ശരീഹത്തിൻ ജദീദത്തിൻ ഫിലാറത് സ്ലൈഡിൽ പുതിയ സ്ലൈഡിൽ സ്ലൈഡ് ഷോയിൽ ഒരു പുതിയ സ്ലൈഡ് കൊണ്ടുവരാനുള്ള ഓപ്ഷനാണ് വൽ ഇഖ്തിസാറുൽ ഈദ്രാജ് ശരീഹ ജദീദ പുതിയൊരു സ്ലൈഡ് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കൺട്രോൾ പ്ലസ് എം ആണ് വൽ ഖുത്വാത്തുൽ ഈദ്രാജി ശരീഹ ജദീദ പുതിയൊരു സ്ലൈഡ് കൊണ്ടുവരാനുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് ഔവലൻ ഫി തബൂബി സഫ റയ്സിയ ഹോം ടാബിൽ ഫി തബൂബി ഷറായി സ്ലൈഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നൻഗുറു ഫൗക്ക ശരീഹ ജദീദ ക്ലിക്ക് ഓൺ ന്യൂ സ്ലൈഡ്സ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു ഫൻ അഖ്താറു തഖ്തീതൻ വാഹിദൻ അപ്പോൾ അവിടെ കുറേ സ്റ്റൈലുകൾ വരും കുറേ ഇതിൻ്റെ ലേ ഔട്ട് വരും സ്ലൈഡ് ലേ ഔട്ടുകൾ വരും അതിൽ നിന്നൊരു ലേ ഔട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നു വലി തക്രാർ അഷറായിഹൽ മുഹദ്ദദ നുഹദ്ദിദു ഷറായിലി തക്രാർ ഇനി ചില സ്ലൈഡുകൾ മാത്രം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരണമെങ്കിൽ നുഹദ്ദിദു ഷറായിലി തക്രാർ ഏതൊക്കെ സ്ലൈഡുകളാണ് നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്ത് വരേണ്ടത് എന്നതിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നു വൻ അൻഗുറു ഫൗക്ക തക്രാർ ഷറായിഹൽ മുഹദ്ദദ ഇവിടെ നമുക്ക് ആവശ്യമുള്ള സ്ലൈഡുകളെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് വലി തഹദീദി ഷറായിഹി അങ്ങനെ സ്ലൈഡുകളെ സെലക്ട് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് നദ്ഹബു ഇലാ തബൂബി ഷറായി സ്ലൈഡ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ സ്ലൈഡുകൾ ചെറിയ രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കി എന്നിട്ട് വൻ ഹദ്ദിദു അദദ ഷറായി ആവശ്യമുള്ള സ്ലൈഡുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു വൻ അൻഗുറു ഫോക്കസ് സിറു ലൈമൻ ലിൽ ഫഹറ എന്നിട്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു വൻ അഖ്താറു തക്രാറു ശരിയ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് റിപ്പീറ്റ് സ്ലൈഡ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം വലി ഇദ്രാജി ഷെരിഹ മിൻ മിലഫി അറദിൻ തഖ്ദീമിയിൻ ഒരു പുതിയ സ്ലൈഡ് ഷോ എന്താണ് നമ്മൾ മറ്റൊരു ഫയലിൽ നിന്ന് ഒരു സ്ലൈഡ് ഷോൻ്റെ ഫയലിൽ നിന്ന് നമുക്ക് സ്ലൈഡുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നൻഗുറു ഫൗക്ക ആദ്യത്തെ ഇസ്തിഖ്ദാം ഷറായി റീയൂസ് സ്ലൈഡ് റീയൂസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഫയദറു ഫി ജുസ്ഇൽ മഹാമ അപ്പോൾ ടാസ്ക് പെയിനിൽ വരും മുറബ്ബ ഹിവാറുൻ ഒരു സ്ലൈഡ് ഷോ ഒരു മെസ്സേജ് ബോക്സ് വരും ലിസ്റ്റിറാദിൽ മിലഫ്
സ്ലൈഡ് ഫയലുകളെ കൊണ്ട് ഫയലുകളെ കാണിച്ചു തരാൻ അല്ലതി എത്തമനു ശരിഹ അല്ലതി നുരീദു ഇദ്രാജ ഫി ഹാദൽ ആറൽ അത്തഖദീമി. നമ്മൾ ഏത് ഫയലിൽ നിന്നാണോ പിന്നെ സ്ലൈഡുകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ സ്ലൈഡുകളെ ടാസ്ക് പെയിനിൽ വരും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് ആവശ്യമുള്ള സ്ലൈഡുകളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു പുതിയ സ്ലൈഡ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ നാല് സ്ലൈഡുകൾ ഇവിടെ കാണാം. ഇനി പുതിയ ഒന്ന് ഞാനിവിടെ എടുക്കാം. പുതിയത് എടുത്തു. ഇപ്പോൾ ഇതിൽ ഹോം ടാബിൽ ഉള്ളത് ഒന്ന് ക്ലിപ്പ് ബോർഡാണ്. ക്ലിപ്പ് ബോർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കട്ട്, കോപ്പി, അതുപോലെ പേസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പേസ്റ്റ്, യൂസ് ഡെസ്റ്റിനേഷൻ തീം, അല്ലെങ്കിൽ കീപ് സോഴ്സ് ഫോർമാറ്റിങ്, അതുപോലെ പിക്ചർ, പിക്ചറായിട്ട് സേവ് ചെയ്യുക, പിക്ചറായിട്ട് പേസ്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേർഡിൽ പഠിച്ചതാണ്. ഫോർമാറ്റ്, പെയിൻറ്ററും കോപ്പി പേസ്റ്റും ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ ഈ സ്ലൈഡുകൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്ലൈഡിൽ ഇതിലെയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ സ്ലൈഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. അതിൽ ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന ശരീഹ ജദീദ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നത്. ഈ ശരീഹ ജദീദയിൽ നമുക്കറിയാം ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ബ്ലാങ്ക് വേണമെങ്കിൽ ബ്ലാങ്ക്, ഈ ടൈപ്പ് വേണമെങ്കിൽ ടു കണ്ടന്റ്, അല്ലെങ്കിൽ കമ്പാരിസൺ ആണെങ്കിൽ കമ്പാരിസൺ, ടൈറ്റിൽ ഓൺലി അങ്ങനെ അങ്ങനെയെങ്കിൽ അങ്ങനെ, സെക്ഷൻ ഹെഡർ വേണമെങ്കിൽ അങ്ങനെ ആവാം, ടൈറ്റിൽ സ്ലൈഡ് വേണമെങ്കിൽ അങ്ങനെ ആവാം. അപ്പോൾ എന്ത് സ്ലൈഡ് ഏത് രീതിയിലുള്ളതാണ് വേണ്ടത് എങ്കിൽ നമുക്കതിനെ ആ രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പിക്ചർ ആൻഡ് ക്യാപ്ഷൻ എന്നുള്ള രീതിയിലാവാം, കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ എന്നുള്ള രീതിയിലാവാം, ഇതിലേത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ ടു കണ്ടന്റ് എന്നുള്ളത് തിരഞ്ഞെടുത്ത ആ രീതിയിലുള്ള സ്ലൈഡ് ഇവിടെ വരും. കണ്ടോ, ഇവിടെ ഒരു പുതിയ സ്ലൈഡ് ഇവിടെ വന്നു. അപ്പോൾ ഞാൻ ഇനി ഒരു പുതിയ സ്ലൈഡ് കൊണ്ടുവരണമെങ്കിൽ ഇതേ ടൈപ്പ് വേണമെങ്കിൽ കൺട്രോൾ എം അടിച്ചാൽ മതി. പുതിയൊരു കൺട്രോൾ എം അടിച്ചു കഴിഞ്ഞാൽ പുതിയത് ഇവിടെ വന്നു. ഇപ്പോൾ മൂന്നാമത്തെ സ്ലൈഡ് വന്നു, ഇത് രണ്ടാമത്തെ സ്ലൈഡാണ്, ഇത് മൂന്നാമത്തെ സ്ലൈഡാണ്. ഈ സ്ലൈഡുകൾക്ക് കളറ് മാറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഞാനിവിടെ വെറുതെ ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് സോളിഡ് കളറ് കൊടുത്തു. സോളിഡ് കളറിൽ ഞാനിവിടെ വേറെ ഏതെങ്കിലും കളറ് കൊടുത്താൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇത് രണ്ടാമത്തേതാണ്, ഇത് മൂന്നാമത്തേതാണ്. ഇപ്പം ഇങ്ങനെ നമ്മൾ കൺട്രോൾ എം കൊടുത്താൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡാണ്. ഇപ്പോൾ ഞാനിതിൽ ഏതെങ്കിലും ഒരു സ്ലൈഡ് എടുത്തു, ഇതിനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഡ്യൂപ്ലിക്കേറ്റ് സെലക്റ്റഡ് സ്ലൈഡ്സ് എന്നുണ്ടാവും. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സ്ലൈഡ് ഇവിടെ വന്നു. ഈ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്സ് നമുക്ക് ഇവിടെ ആവശ്യമുള്ള സ്ലൈഡുകൾ, ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്ലൈഡ് ഇവിടെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ മൂന്ന് സ്ലൈഡ് തിരഞ്ഞെടുത്തു, എന്നിട്ട് ഇവിടെ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ അത്രയും സ്ലൈഡുകൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരും. ഇതേ സാധനം ഞാനിപ്പോൾ മൂന്നെണ്ണം ഇവിടെ വീണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാലും അത്രയും സ്ലൈഡുകൾ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ കണ്ടോ, ഇത് സ്ലൈഡ് തെക്രാർ ചെയ്യാനാണ്, ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവരാനുള്ളതാണ് ആ ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഓപ്ഷൻ നമ്മളിവിടെ പഠിച്ചത് സ്ലൈഡ് ഫ്രം ഔട്ട്ലൈൻ, സ്ലൈഡ്സ് ഫ്രം ഔട്ട്ലൈൻ എന്ന് പറയും. അപ്പോൾ സ്ലൈഡ്സ് ഫ്രം ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ഫയലിൽ നിന്ന് കൊണ്ടുവരാനാണ്. വേറെ ഏതെങ്കിലും ഒരു ഫയലിൽ നിന്ന് കൊണ്ടുവരാനാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഫയലിനെ തൽക്കാലം ഞാനിവിടെ എടുക്കുകയാണ്. ഏതെങ്കിലും ഒരു ഫയൽ നമ്മൾ ഇവിടുന്ന് എടുക്കുന്നു, ഓൾ ഫയൽസ് കൊടുക്കുന്നു, ഔട്ട്ലൈൻസ് ഉണ്ടെങ്കിലാണ് അത് കൊടുക്കേണ്ടുള്ളൂ. ഇപ്പം ഞാനത് വേറൊരു ഫയലിൽ നിന്നുള്ളത് ഇവിടെ വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വേറൊരു ഫയലിൽ നിന്ന് ഔട്ട്ലൈൻ വെച്ചുകൊണ്ട് ഔട്ട്ലൈൻ അല്ലാതെ തന്നെ നമുക്ക് വേറെ ഫയലിൽ നിന്നുള്ള സ്ലൈഡ്സ് ഇവിടെ കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ അത് വേറെ ഫയൽസ് ഇവിടുന്ന് എല്ലാ ഫയൽസും നമുക്ക് ഇവിടുന്ന് കൊണ്ടുവരാൻ പറ്റി. ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും ഞാനിവിടെ കൊണ്ടുവന്നതിൽ പുതിയൊരു സ്ലൈഡ്സ് ഇവിടെ ഫയൽ ഇവിടെ വന്നതായിട്ട്. അപ്പോൾ അതാണ് ഒരു രീതി. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പുതിയൊരു സ്ലൈഡ് കൊണ്ടുവരാൻ വേണ്ടി റീയൂസ് സ്ലൈഡ്സ് എന്നുണ്ടാവും. റീയൂസ് സ്ലൈഡ്സ് എന്ന് പറയുമ്പോഴാണ് ഇവിടെ വരിക. അത് റീയൂസ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് നമുക്ക് സ്ലൈഡ് വരേണ്ടത്? ഒന്നുകിൽ സ്ലൈഡ്സ് ലൈബ്രറി ഉണ്ടാവും, ബ്രൗസർ സ്ലൈഡ്സ് ലൈബ്രറി ഉണ്ടെങ്കിലാണ് അത് പറ്റുക. നമ്മളത് അങ്ങനെ സ്ലൈഡ്സ് ലൈബ്രറി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പകരം നമുക്ക് എന്ത് ചെയ്യാം, ബ്രൗസ് ഫയൽസ് കൊടുക്കാം. ബ്രൗസ് ഫയൽസ് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ വേറൊരു ഫയലിനെ നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ അന്നഹവ് എന്നെങ്കിലും ഇവിടെ അഹമ്മിയത്ത് സിഹാഫന ഇത് കൊടുത്തു. ഈ ഒരു ഫയൽ ഞാനിവിടെ കൊടുത്തു. അപ്പോൾ അഹമ്മിയത്ത് സിഹാഫ എന്ന് പറയുന്ന ഏത് സ്ലൈഡ്സാണ് ഇതിൽ വേണ്ടത്? ഇപ്പം നമുക്ക് ആവശ്യമുള്ള സ്ലൈഡ്സ് മാത്രം നമുക്ക് എടുക്കാം. അപ്പോൾ ഈ കണ്ടോ, ഇങ്ങനെയുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ സ്ലൈഡുകൾ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് റീയൂസ് സ്ലൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പഠിച്ചത് പ്രധാനമായിട്ടും ഈ ഫയലിൽ വന്ന ഹോം ടാബിൽ ക്ലിപ്പ് ബോർഡ് നമ്മൾ പഠിച്ചു, അതുപോലെ ന്യൂ സ്ലൈഡ്സ്. ന്യൂ സ്ലൈഡ്സിൽ പ്രധാനമായിട്ട് പഠിച്ചത് ഒരു പുതിയ സ്ലൈഡ് എങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ന്യൂ സ്ലൈഡ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സ്ലൈഡ് ഇവിടുന്ന് നമുക്ക് എടുക്കാം. ആവശ്യമുള്ള ഔട്ട്ലൈൻ നമ്മൾ തിരഞ്ഞെടുക്കാം.
അതല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത ഒരു സെലക്ട് ചെയ്ത സ്ലൈഡിന് അപ്പോൾ ഇതിന് ഈ സ്ലൈഡിന് നമുക്ക് എന്ത് ചെയ്യാം ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം അല്ലേ. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ അതിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് വന്നിട്ടുണ്ട്. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് വേണമെങ്കിൽ അങ്ങനെ ആവാം. പിന്നെ പറഞ്ഞത് സ്ലൈഡ്സ് ഫ്രം റീയൂസ് സ്ലൈഡ്സ് ആദ്യത്തെ ഇസ്തിഖദാം, ഇങ്ങനെ ഇവിടുന്ന് ഈ ഫയലല്ല ഇനി വേറെ ഏതെങ്കിലും ഫയലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് വേറെ ഏതെങ്കിലും ഫയലിനെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇവിടുന്ന് വേറൊരു ഫയലാണ് എടുത്തത്, അപ്പോൾ ഞാനതിൽ ഈ ഫയലാണ് എടുത്തത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഫയലുകൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഫയലുകളെ നമുക്ക് വേറൊരു സ്ലൈഡിൽ നിന്ന് നമുക്ക് കണ്ടന്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇതാണ് ന്യൂ സ്ലൈഡ്സ് എന്നുള്ളതിൽ ക്ലിക്ക് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത ഒന്ന് പഠിക്കാനുള്ളത് തഖ്തീത്താണ്, ലേ ഔട്ടാണ്. ലേ ഔട്ട് എന്ന് പറയുമ്പോൾ ലേ ഔട്ടിലുള്ളത് തഖ്തീത്തുൻ ഹാദ തസ്ഹീലുൻ ലിഇഖ്തിയാരി തഖ്തീത്ത് മുനാസബ് നിൽ മുഖത്തത്താത്തിൽ എത്തി യുഖദ്ദിമു എം എസ് പവർ പോയിന്റ് 2013. അപ്പോൾ എം എസ് പവർ പോയിന്റ് 2013 കുറേ ഔട്ട്ലൈനുകൾ ഉണ്ടാവും അല്ലെങ്കിൽ കുറേ ലേ ഔട്ടുകൾ ഉണ്ടാവും. അതിൽ ഏത് ലേ ഔട്ടാണോ നമുക്ക് ആവശ്യമുള്ളത് അത് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനാണ് തഖ്തീത്ത് ലേ ഔട്ട് എന്നുള്ളത്. വൗന മുഖത്തത്താത്തുൻ മുഖ്തലഫ തുനാസിബുൽ അർലിൽ മഅലൂമാത്തി ഫി അഷ്കാൽ മുഖ്തലഫ വ മുസഹല. ഇവിടെ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ പിന്നെ ആവശ്യമായ മുഖത്തത്താത്തുകളുണ്ട്. മുഖ്തലഫ തുനാസിബുൽ അർലിൽ മഅലൂമാത്തി ഫി അഷ്കാൽ മുഖ്തലഫ വ മുസഹല, നമുക്ക് വളരെ ലളിതമായി നമുക്ക് ആവശ്യമായ രീതിയിലുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ അടുത്തത് ഈ ആദ്യത്തെ തഴീനാണ് റീസെറ്റ് എന്ന് പറയും. വൈദാ കുംന ബി തഗ്ഹീരി മൗളയിൽ അനാസിരി ഫി തഖ്തീത്തി ശരീഹത്തിൻ, ഒരു സ്ലൈഡ് ലേഔട്ടിലുള്ള ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിന് നമ്മൾ അതിൻ്റെ സ്പേസ് എന്തായി മാറ്റി വെച്ചു. ഔ ബി തഗ്ഹീരി ഹജ്മിയ, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് മാറ്റി, ഔ തൻസീക്കി, അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ മാറ്റി വെച്ചാൽ. സുമ്മ നുറീദു റുജുഅ ഇലാ യാദത്തിയ ലിഫ്ത്രാലിയ, അതിൻ്റെ ഡിഫോൾട്ട് സെറ്റിംഗ്സിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന് ഉദ്ദേശിച്ചാൽ നെൻകുറു ഫൗക്ക് യാദത്ത് തഴിയൻ റീസെറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. പിന്നുള്ളത് മക്ത സെക്ഷൻ എന്ന് പറയും. തസ്ഹീലു തൻലീമി ഷറാഫി മക്കാത്തിയ, നമുക്ക് പിന്നെ പേജിൽ നമ്മൾ വേർഡിൽ പഠിച്ചിട്ടുണ്ട് ഓരോ സെക്ഷൻ ആക്കുന്നതിനെ കുറിച്ച്, പേജ് നമ്പറൊക്കെ മാറ്റാൻ ഇതിനൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നമ്പറിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് സെക്ഷൻ പഠിച്ചിട്ടുണ്ട്. പേജിൽ ഇൻസേർട്ട് ചെയ്യുന്നിടത്ത് സെക്ഷൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു സെക്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ അതിനും ഉള്ള ഓപ്ഷനാണ് ഇവിടെ പറയുന്നത്. ഇപ്പം ഞാനിവിടെ വരുന്നു, ഇതിൽ ന്യൂ എന്ന് പറയുന്ന ലേ ഔട്ട് എന്ന് പറയുന്നത്. ഇപ്പം ഇതിലൊരു ലേ ഔട്ട് ഞാൻ എടുത്തു അല്ലേ, ഇവിടെ ഒരു പുതിയ ലേ ഔട്ട് ഞാൻ പുതിയ ഒന്നെടുത്തു, പുതിയൊരു ഫയൽ എടുത്തു, പുതിയൊരു ഫയലിൽ ഞാൻ ന്യൂ സ്ലൈഡ് കൊടുത്തു, ന്യൂ സ്ലൈഡ് കൊടുത്തു. ഈ ന്യൂ സ്ലൈഡിൽ നമുക്കതിൻ്റെ ലേ ഔട്ട് മാറ്റാം. ഇപ്പോൾ ഈ ഒരു ലേ ഔട്ടിലേക്ക് അതിനെ മാറ്റാം. ഇതിനൊരു ലേ ഔട്ടിലേക്ക് മാറ്റിയിട്ട് ഞാനതിനെ പിന്നെ ഇതിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആ ലേ ഔട്ട് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഞാൻ ഇങ്ങനെ മാറ്റി. ഇങ്ങനെ മാറ്റിയതിനെ വേണമെങ്കിൽ റീസെറ്റ് ചെയ്യാം, അതാണ് പറഞ്ഞത് റീസെറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അതിൻ്റെ പഴയ രൂപത്തിലേക്ക് തന്നെ മാറി. അപ്പോൾ ഇതുപോലെ ഇവിടെ കുറേ സ്ലൈഡുകൾ ഇവിടെ വന്നു. ഈ സ്ലൈഡുകൾക്ക് ശേഷം ഇനി വരുന്ന സ്ലൈഡ് നമുക്ക് സെക്ഷൻ ആക്കണമെങ്കിൽ ആഡ് സെക്ഷൻ എന്ന് കൊടുക്കാം. അപ്പോൾ പുതിയൊരു സെക്ഷനായി. ഇതിന് വേണമെങ്കിൽ നമുക്കിവിടെ പേര് കൊടുക്കാം, റീനെയിം സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2 എന്ന് കൊടുക്കാം. സെക്ഷൻ 2 എന്ന് വേണമെങ്കിൽ സെക്ഷൻ 2 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിനെ സെക്ഷനാക്കി മാറ്റാൻ പറ്റി. അപ്പോൾ ഈ സെക്ഷനാക്കി മാറ്റിയാൽ അതിൻ്റെ ഹെഡർ ആൻഡ് ഫൂട്ടറൊക്കെ നമുക്ക് പ്രത്യേകം രീതിയിൽ നമുക്ക് അതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടെ സെക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉള്ളത്. ഇപ്പോൾ സെക്ഷൻസ് ഇവിടെ ഉണ്ടാവും. സെക്ഷൻ റീനെയിം ചെയ്യാം, സെക്ഷൻ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ റിമൂവ് ഓൾ സെക്ഷൻസ് കൊടുക്കാം, അങ്ങനെ കൊളാപ്സ് ആളെന്ന് കൊടുക്കാം. അത് കൊളാപ്സ് ആളെന്ന് പറഞ്ഞാൽ എല്ലാതും ക്ലബ് ചെയ്തോളും, എക്സ്പാൻഡ് ആളെന്ന് പറഞ്ഞാൽ ഒക്കെ സെപ്പറേറ്റ് ആകും. കൊളാപ്സ് ആളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണാം, ഡിഫോൾട്ട് സെക്ഷൻ ഒന്നുണ്ട്, അതിൽ 5 സ്ലൈഡ് ഉണ്ട്. സെക്ഷൻ 2 രണ്ട് സ്ലൈഡ്, ഒരു സ്ലൈഡുമാണ് ഉള്ളത്. ഡിഫോൾട്ട് സെക്ഷൻ സാധാരണ ഉള്ളത്. അപ്പോൾ അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്തു, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എക്സ്പാൻഡ് ചെയ്തു. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇത് മാത്രം എക്സ്പാൻഡ് ചെയ്യാം. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിനകത്തുള്ളത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിച്ചത്. സ്ലൈഡ് എന്ന് പറയുന്നതിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ന്യൂ സ്ലൈഡ്, ലേ ഔട്ട്, റീസെറ്റ്, സെക്ഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഈ സെക്ഷൻ ചെയ്യുന്നത് നമുക്കറിയാം, ഇവിടെ പിന്നെ ഇതിനകത്ത് കൊടുക്കുന്ന പേജ് നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് അതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പേജ് നമ്പർ എങ്ങനെ ഇടാം എന്നുള്ളതൊക്കെ പിന്നീട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ സെക്ഷൻസ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.